ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിളായിട്ടുള്ള ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഞാൻ ചൈന ഗ്രാസോ അഗർ അഗറോ അതുപോലെ തന്നെ ജലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇതുവരെ പുഡിംഗ് ഉണ്ടാക്കാത്തവർക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് റെസിപ്പിയാണിത്. ഇതൊരു ടർക്കിഷ് ഡെസേർട്ടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം രുചി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളനീർ പുഡിങ്ങൊക്കെ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് ആണ് കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ ഒരു പുഡിംഗ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഏത് ട്രേയിലാണോ പുഡിംഗ് സെറ്റാക്കുന്നത് ആ ട്രേ എടുത്തിട്ട് ഒരു ടേബിൾ സ്പൂണോളം ബട്ടർ എടുത്തിട്ട് ഈ ഒരു ട്രേയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3/4 കപ്പോളം ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ട്രേയിലേക്ക് നമ്മൾ ഫസ്റ്റ് ലെയറായിട്ട് ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കണം. ഇതൊന്ന് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് ഉണ്ടാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. ഇത് പാലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ ഒരു പാലിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദയും അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും കൂടിയിട്ടുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കണ്ടു. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ചേർത്ത മിക്സൊക്കെ നന്നായിട്ടൊന്ന് കട്ടയൊന്നുമില്ലാണ്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കുറച്ച് ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് നല്ലൊരു തിക്കായിട്ട് വരും. അപ്പോൾ ഇടയ്ക്കിടെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി ആയാലും നമ്മൾ തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇത് ചൂടോടുകൂടി തന്നെ നേരത്തെ നമ്മൾ ലെയർ ചെയ്തതിൻ്റെ മേലയിൽ ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു സ്പൂണോ സ്പാച്ചുലോ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മളൊരു ക്ലിംഗ് റാപ്പ് വെച്ച് കവർ ചെയ്തിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമ്മൾ 3rd ലെയർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പോളം വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ച ആ ഒരു പുഡിംഗ് മിക്സ് ഒന്ന് എടുത്ത് പുറത്ത് വെക്കണം. ഇനി ഇതിൻ്റെ 3rd ലെയറായിട്ട് നമുക്ക് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് ലെയർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ 3rd ലെയറായിട്ട് ഈ ഒരു വിപ്പിംഗ് ക്രീം ഒന്ന് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ച് പിസ്ത പൊടിച്ചിട്ട് ഇതിൻ്റെ മേലയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലയിലേക്ക് ഞാൻ കുറച്ചുകൂടി ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഞാൻ ഈ ഒരു പുഡിംഗ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ക്രീമി ടെക്സ്ചറുള്ള ഈ ഒരു പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു ഇളനീർ പുഡിങ്ങിൻ്റെ ആ ഒരു സെയിം ടേസ്റ്റാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇപ്പോഴും പറയുന്ന പോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.